പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലി പാഠഭാഗം ശ്രീനാരായണ ഗുരു. എഴുതിയിട്ടുള്ളത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കാം, വായിക്കാം. പേജ് 50. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള 1900-1971 ആലുവയ്ക്കടുത്ത് കുറ്റിപ്പുഴയിൽ ജനിച്ചു. സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. പ്രധാന കൃതികൾ നവദർശനം, ഗ്രന്ഥാവലോകനം, സ്മരണമഞ്ജരി, വിമർശനവും വീക്ഷണവും, തിരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ, സാഹിതീയം, വിചാര വിപ്ലവം, വിമർശരശ്മി, സാഹിതി, കൗതുകം. അർത്ഥങ്ങൾ വായിക്കാം. ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്ത് അർത്ഥം വായിക്കുന്നു. ഇത് പഠിക്കണം നല്ല പോലെ. ഇത് പഠിക്കാതെ ഈ ലേഖനത്തിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. അദ്വൈതം രണ്ടല്ല, ഒന്നാണ് എന്ന അവസ്ഥ. ആധ്യാത്മികം, ആത്മീയമായത് പരമാത്മാവിനെ സംബന്ധിച്ചത്. അന്ധശക്തി, മനക്കരുത്ത്. അപരിത്യാജ്യം, ഉപേക്ഷിക്കാനാവാത്ത, അത്യാവശ്യമായ. ഉച്ചാടനം, ഇല്ലാതാക്കൽ. ഉൽപ്പത്തിഷ്ണു, കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആശയുള്ളവൻ. ഉദാത്തീകൃതം, ഉത്കൃഷ്ടമാക്കപ്പെട്ടത്. ഉദ്ധാരണം, താണ നിലയിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരൽ. തപശ്ചര്യ, തപസ്സിൻ്റെ അനുഷ്ഠാനം. ചക്രവാളം, ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നത് പോലെ തോന്നുന്ന ഇടം. നവോത്ഥാനം, പുതിയ ഉണർവ്, നവോദയം. മൂഢാചാരം, അനാചാരം. ലൗകികം, ഇഹലോക സംബന്ധമായത് ഭൗതികമായത്. സാർവലൗകികത്വം, സർവലോകവും സംബന്ധിച്ച. പാഠഭാഗം വായിക്കുന്നു ശ്രീനാരായണ ഗുരു, പേജ് 45. മതഗ്രന്ഥങ്ങൾക്ക് എന്ന പോലെ മഹാത്മാക്കളുടെ ജീവിത സന്ദേശങ്ങൾക്കും നിരീക്ഷണ സ്ഥാനഭേദം കൊണ്ട് ഭിന്ന ഭിന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്. ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാകുന്നു. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായി തീർന്ന ഒരു കർമ്മ പരിപാടിയാണ് അധികൃത വർഗോദ്ധാരണം. ആധുനിക കാലത്തെ ധർമ്മസ്ഥാപനത്തിനുള്ള മുഖ്യമാർഗവും അതാകുന്നു. റാംമോഹൻ റായ്, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികൾ ജീവിച്ചതും പ്രവർത്തിച്ചതും ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരുവും ഈ മാർഗം തന്നെയാണ് പ്രധാനമായി അവലംബിച്ചത്. യോഗിയും അദ്വൈതിയും ആയിരുന്ന ഈ മഹാപുരുഷൻ പല യതിവര്യം ചെയ്യാറുള്ളത് പോലെ സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തി രംഗത്തുനിന്ന് നിവൃത്തനായില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഭാരതീയ വേദാന്തത്തിൻ്റെ പരമലക്ഷ്യമായ മോക്ഷം വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന ഉദാത്തീകൃതമായ ഒരു തരം സ്വാർത്ഥത തന്നെയാകുന്നു. തപശക്തി സംഭരിച്ച എത്രയോ സന്യാസിമാരുടെ കർമ്മശക്തി ഈ സ്വാർത്ഥത മൂലം സമൂഹത്തിന് പ്രയോജനപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവാകട്ടെ തപശ്ചര്യ കൊണ്ട് വികസിച്ച സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹ ഉന്നമനത്തിനായി വിനിയോഗിച്ചു. തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാതെ ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരാക്കി. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്ത് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു അദ്ദേഹം. കർമ്മജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത്. പ്രപഞ്ചത്തിൻ്റെ മിഥ്യത്വത്തിൽ ഭ്രമിച്ച് കർമ്മ വിമുഖരായി അലസ ജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് ശ്രീനാരായണൻ്റെ സേവന സമർപ്പിതമായ ജീവിതം മഹത്തായൊരു മാതൃകയാകേണ്ടതാണ്. എന്നാൽ അധികൃത വർഗോദ്ധാരകൻ എന്ന നിലയിൽ മാത്രമല്ല നാം അദ്ദേഹത്തെ കാണേണ്ടത്. മനുഷ്യജാതി എന്ന വിശ്വവിശാലമായ ആശയത്തിൻ്റെ പ്രഥമ അവതാരകൻ, മതത്തെയും ദൈവത്തെയും അദ്വൈതദൃഷ്ട്യ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി, സഹസ്രാബ്ദങ്ങളായി നിലനിന്നുപോന്ന മൂഢാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പത്തിഷ്ണു,
യുക്തനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതു മതപ്രമാണത്തെയും തത്വസംഹിതയെയും നിശങ്കം നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകൻ എന്നീ വിവിധ നിലകളിൽ ശ്രീനാരായണൻ ഒരു പൂർവ്വ ആചാര്യനായി പ്രശോഭിച്ചിട്ടുണ്ട്. ഈ ഓരോ വരികൾ, ഈ പാഠത്തിലെ ഓരോ വരിയും മനഃപാഠമാക്കണം, അത്രയും പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. ഇതിൽ നിന്ന് നമ്മുടെ ആനുവൽ എക്സാമിന്, നമ്മുടെ ശരിയായ പരീക്ഷയ്ക്ക് എസ്സേ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ വരിയും ഹൃദ്യസ്ഥമാക്കണം. ക്ലാസ് താൽക്കാലികമായി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.